RSS നേതാവ് റാം മാധവുമായി ADGP MR അജിത് കുമാർ കോവളത്ത് കൂടിക്കാഴ്ച ഒന്നിലധികം തവണ നടത്തിയെന്നതിനേക്കാൾ ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് ആ കൂടിക്കാഴ്ചയിൽ ഒപ്പം കൂട്ടിയത് മുഖ്യമന്ത്രിയുടെ ഒരു ഉറ്റ ബന്ധുവിനെ എന്ന ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയാണ്. കേരളകൗമുദി ദിനപത്രമാണ് ഈ വാർത്ത പ്രധാന വാർത്തയെ റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ADGPയെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിന് സർക്കാർ വിസമ്മതിക്കുന്നതും. റിപ്പീറ്റ്, അതുകൊണ്ട് തന്നെയാണ് അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിന് സർക്കാർ ഇപ്പോഴും വിസമ്മതിക്കുന്നത് എന്നും വാർത്തയാകുന്നു. തലസ്ഥാനത്തെ RSS നേതാവും മറ്റാളും ഒപ്പമുണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടുകാരനായ കണ്ണൂരിൽ നിന്നുള്ള ഈ ബിസിനസ്സുകാരൻ, ഇയാൾ ചെന്നൈ കേന്ദ്രീകരിച്ച് ക്രെഡിറ്റ് സൊസൈറ്റി നടത്തുന്ന വ്യക്തിയാണ്. ADGPയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന ഇയാൾ മുഖ്യമന്ത്രിയുടെ ഉറ്റ ബന്ധുവാണെന്നാണ് കേരള കൗമുദി റിപ്പോർട്ട്. ഇതുകൊണ്ടാണ് ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ മാറ്റാനാകാതെ സർക്കാർ സമ്മർദ്ദത്തിലായതിന് കാരണമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ ബന്ധുവിനെ ഒപ്പം കൂട്ടിപ്പോകേണ്ട യാതൊരു കാര്യവും ADGPയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നും RSS നേതൃത്വമുള്ള കൂടിക്കാഴ്ച ദുരൂഹമാണെന്നുമാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാം DGP വഴി മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു. റാം മാധവ് കോവളത്ത് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന്റെ കോൺക്ലേവിന് എത്തിയപ്പോഴായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. 2021 May 23 തൃശ്ശൂരിൽ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയെ കണ്ടതിന് പിന്നാലെ June 2 കോവളത്ത് റാം മാധവുമായുള്ള ആദ്യ കൂടിക്കാഴ്ച. പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബും ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാമും ഈ ദുരൂഹ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു കഴിഞ്ഞു. RSS കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ DGP നേരത്തെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരു മേധാവികളും മുഖ്യമന്ത്രിയെ കണ്ടത്. കോവളത്തെ ആ കൂടിക്കാഴ്ച സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അന്ന് തന്നെ വിശദമായി റിപ്പോർട്ട് ചെയ്തിട്ടും ഇക്കാര്യത്തിൽ ഒരു അന്വേഷണവും ഉണ്ടായിരുന്നില്ല എന്നതും മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെടുത്തിയ പ്രതിപക്ഷം ആരോപണം ഘടിപ്പിക്കുന്നതും ഈ സംശയത്തിൽ നിന്ന് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധുവിന്റെ സാന്നിധ്യം ഏറെ ചർച്ചയാനിടയുണ്ടെന്നതും വ്യക്തം. തൃശൂരിൽ ദത്താത്രേയ ഹോസബാളയെ കണ്ടത് ഒരു മണിക്കൂറോളമാണ് നീണ്ടുവന്നത്. ADGP 2 കഴിഞ്ഞ് June 2 റാം മാധവുമായി നടത്തിയ കൂടിക്കാഴ്ച 20 നീണ്ടുവന്നത്. ഇതാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഇതുകൂടാതെ ഒരിക്കൽ കൂടി കോവളത്തെ മറ്റൊരു ഹോട്ടലിൽ വെച്ച് ADGPയും റാം മാധവുമായി കൂടിക്കാഴ്ച നടന്നുവെന്നും റിപ്പോർട്ടുണ്ട്. വരുന്ന 14 മുതൽ 4 ADGP അജിത് കുമാർ നേരത്തെ തന്നെ അവധി നൽകിയിട്ടുണ്ട്. അവധി നീട്ടാനാകും സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിർദ്ദേശം. ആഭ്യന്തര വകുപ്പ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ്. പകരം ADGP H വെങ്കടേഷിന് ചുമതല നൽകുമെന്നാണ് സൂചന. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് അജിത് കുമാർ നേരത്തെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞാൽ പരാതിക്കാരനായ PV അൻവർ MLA അന്വേഷണം വേണമെന്നും നടപടി സ്വീകരിക്കണമെന്നും ADGPയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ സർക്കാർ എങ്ങനെയൊക്കെ അന്വേഷിക്കുമെന്നാണ് ഇനി കാണേണ്ടത്.